ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ തിരുവചന പഠനത്തിൻ്റെ, പ്രത്യേകിച്ച് ഉൽപ്പത്തിയിലെ ആദ്യ സൃഷ്ടി വിവരണത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാം ദിവസത്തെ സൃഷ്ടികർമ്മത്തിലേക്കാണ് ഇന്ന് നമ്മൾ ശ്രദ്ധയൂന്നുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ സൃഷ്ടി വിവരണത്തിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ രണ്ട് വാക്കുകൾ, അതായത് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അവയുടെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ്. അതായത് ആദ്യ സൃഷ്ടി വിവരണം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഒന്നാം ദിവസത്തെ സൃഷ്ടി. അപ്പോൾ ഇത് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ ഇതിന് മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും ഓർമ്മയിലുണ്ടാവണം. കാരണം അത് ആ പശ്ചാത്തലം ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊള്ളാം. ഒന്നാം ദിവസം ഇപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുക. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. വളരെ മനോഹരമായ ഒരു വിവരണമാണ്. നമ്മുടെ ഹീബ്രു ബൈബിളിൽ ഇത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഹീബ്രു അറിയാവുന്നവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ലെങ്കിലും അതിൻ്റെ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ വളരെ അർത്ഥവത്തേറിയതും വളരെ ആഴമുള്ളതുമാണ്. അത് തുടങ്ങുന്ന ഇപ്രകാരമാണ്: വയ്യോമർ എലോഹിം യഹിയോർ വയ്യഹിയോർ. വയ്യോമർ എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം അരളി ചെയ്തു, ദൈവം പറഞ്ഞു. യഹിയോർ പ്രകാശമുണ്ടാകട്ടെ. വയ്യഹി ഓർ പ്രകാശമുണ്ടായി. വളരെ മനോഹരമായൊരു വിവരണമാണ് ഹീബ്രുവിൽ നമ്മൾ കാണുക. നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ വായിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും കൂടുതലായി വളരെ ശക്തമേറിയ, ശക്തമായ ഒരു ആഖ്യാന ശൈലിയാണ് നമ്മൾ ഹീബ്രു ബൈബിളിലെ ഈ ഒരു ആദ്യ സൃഷ്ടി വിവരണത്തിൽ കാണുക. ഉണ്ടാകട്ടെ എന്ന കൽപ്പന, അതാണ് ദൈവം കൊടുക്കുക. ഉണ്ടാകട്ടെ എന്ന കൽപ്പനയാൽ ദൈവം പ്രകാശത്തെ സൃഷ്ടിക്കുകയും പ്രകാശത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ച് അതിലൊന്നിന് പകലെന്നും ഒന്നിന് രാത്രിയെന്നും പേരിടുന്നു. അതാണ് ഒന്നാം ദിവസത്തെ സൃഷ്ടി. നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ഒരു കുഞ്ഞു കാര്യം ഇത്ര ഒറ്റ ദിവസത്തെ സൃഷ്ടിയായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക? നമുക്കൊന്ന് കാണാം എന്താണ് അതിൻ്റെ അർത്ഥം. ആദ്യത്തെ തന്നെ വയ്യോമർ എലോഹിം, ദൈവം അരുൾ ചെയ്തു, ദൈവം പറഞ്ഞു. ചുമ്മാ പറയുകയല്ല, നമ്മൾ ഓർക്കണം ഒന്നാം ദിവസത്തെ സൃഷ്ടി ആരംഭിക്കുന്നതിന് ഈ ഒരു വാക്കോടുകൂടി, ദൈവം പറഞ്ഞു എന്ന ഈ വാക്കുകളോടുകൂടിയാണ് ദൈവം അരുളി ചെയ്തു. എല്ലാ ദിവസത്തെയും സൃഷ്ടി ആരംഭിക്കുന്നത് ഈ ഒരു പ്രത്യേക പ്രയോഗത്തോടുകൂടിയാണ്. ദൈവം പറഞ്ഞു, ദൈവം അരുളി ചെയ്തു. അതിൻ്റെ പ്രത്യേക അർത്ഥം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കമാൻഡ്, ഒരു ഡിവൈൻ കമാൻഡ് പോലെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ചുമ്മാ ദൈവം അവിടെ ഇരുന്ന് പറഞ്ഞു എന്നുള്ളതല്ല, ദൈവം അധികാരത്തോടുകൂടി പറഞ്ഞു. ദൈവം അധികാരത്തോടെ തൻ്റെ ജ്ഞാനത്തിലും ശക്തിയിലും, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടു എന്താണ് സൃഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേ അർത്ഥവ്യാപ്തിയോടുകൂടി വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. ദൈവം അരളി ചെയ്തു, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അധികാരത്തോടെ സൃഷ്ടി നടത്താനുള്ള ആ കൽപ്പന നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സൃഷ്ടി ഒരെണ്ണം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞതുകൊണ്ടാണ് അതുണ്ടായത്, ദൈവം അരളി ചെയ്തുകൊണ്ടാണ് അതുണ്ടായത് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവം കൽപ്പിച്ചു, അത് സംഭവിച്ചു. ദൈവം പറഞ്ഞു, അത് സംഭവിച്ചു. അതാണ് ഈ ഒരു സൃഷ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ദൈവം വെറുതെ അരളി ചെയ്തു എന്നുള്ളതല്ല, ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും കൽപ്പന എന്നൊരു വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേറെ ഹീബ്രു വാക്കുണ്ട്. ഇവിടെ വയ്യോമർ എന്ന് പറയുന്നത് സാധാരണ പറയുക എന്ന വാക്ക് തന്നെയാണ്. അത് ബൈബിളിൽ ഏറെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അമാർ എന്ന ഹീബ്രു വെർബിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് പുരാണ ഇതിഹാസങ്ങളിൽ പല രീതിയിലുള്ള സൃഷ്ടികളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എവിടെയൊന്ന് സൂചിപ്പിച്ചിരുന്നു, അവർ പലരും തമ്മിലുള്ള സംഘടനത്തിൽ നിന്ന്, ദേവന്മാരും ദേവതകളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അസ്വസ്ഥ, ഇങ്ങനെ പല രീതികളിലാണ്, പല രീതിയിലാണ് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി, ക്ലേശപൂർണമായ ഒരു അധ്വാനമില്ലാതെ, സംഘർഷമില്ലാതെ, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളോ ഇതൊന്നുമില്ലാതെ ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് സംഭവിച്ചിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത്രയും ശക്തനായ ഒരു ദൈവത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അതുകൊണ്ട് സൃഷ്ടി എന്നത്
ദൈവം അത് വളരെ വ്യക്തമായ ഒരു സന്ദേശം നമുക്ക് തരുന്നത്. ബൈബിളിൽ ഉടനീളം ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, ദൈവത്തിൻ്റെ പറച്ചിലിന് സൃഷ്ടിപരമായ സാധ്യതകൾ ഒത്തിരി കൽപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 39:9 അങ്ങനെ പലയിടത്ത്, ഹെബ്രായർ 11:3 ഇങ്ങനെ ഒത്തിരി ഇടത്ത് ദൈവം പറഞ്ഞു, ദൈവം അരളി ചെയ്തു, അത് സംഭവിച്ചു, ദൈവം തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു, അങ്ങനെ ഒത്തിരി പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം മറ്റ് ദേവന്മാരെ, ദേവതകൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് അവിടെ സംഘടനമുണ്ട്, അവിടെ പ്രശ്നമുണ്ട്, അവിടെ അധ്വാനങ്ങളുണ്ട്, ഇതൊന്നുമില്ല. ദൈവം, അത്യുന്നതനായ ദൈവം പറഞ്ഞു, അത് അതേപടി സംഭവിക്കുന്നു. അതൊരു പ്രത്യേകതയാണ് ഈ ആദ്യ സൃഷ്ടി വിവരണത്തിൻ്റെ. അപ്പോൾ എല്ലാ ദിവസത്തെയും സൃഷ്ടി വിവരണത്തിൻ്റെ ആദ്യം ഈ ഒരു പ്രയോഗം നമ്മൾ കാണും. ദൈവം അരളി ചെയ്തു, ദൈവം അരളി ചെയ്തതുകൊണ്ട് അത് സംഭവിച്ചു. അതൊരു ദൈവത്തിൻ്റെ ശക്തിയെയും അപരിമേയത്വത്തെയും ദൈവത്തിൻ്റെ കഴിവിനെയും, നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഓംനിപൊട്ടൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അനന്തശക്തി, വളരെ ഒരു ഈസി ആയിട്ട് ദൈവം സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ വാക്കിൻ്റെ ഒരു പ്രത്യേകത. ഈ ദൈവം അരളി ചെയ്തു എന്ന ഈ വാക്കിനോട് ചേർന്ന് പോകുന്ന ഒത്തിരിയേറെ പ്രയോഗങ്ങൾ ഹീബ്രു ബൈബിളിലുണ്ട്. ദവാർ യഹോ യാഹ്വേ എന്നൊക്കെയുണ്ട്, അത് യാഹ്വേയുടെ വാക്കുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ, ദവാർ എലോഹിം എന്നൊക്കെയുണ്ട്. ഇതിനോടൊക്കെ ചേർന്ന് ഈ പ്രയോഗങ്ങൾ പഞ്ചഗ്രന്ഥത്തിലും പ്രവാചകഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? വയ്യോമര ലോഹിം അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈവം അരളി ചെയ്തു, ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവം അരളി ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും ഉത്ഭവത്തിന് പിന്നിലുള്ള ദൈവഹിതത്തിൻ്റെയും ദൈവപദ്ധതികളുടെയും ആഴങ്ങൾ വെളിവാക്കുന്നവയാണ് ഈ വാക്കുകൾ. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. ഇസ്രായേലിൻ്റെയും പ്രപഞ്ചോൽപ്പത്തിയുടെയും ലോകത്തിൻ്റെ സൃഷ്ടിയുടെയും ഒക്കെ പിറകിലുള്ള ദൈവഹിതത്തിൻ്റെയും ദൈവപദ്ധതികളെയും പറ്റിയുള്ള വലിയ ആഴമേറിയ ചിന്തകൾ വെളിപ്പെടുത്തുന്നവയാണ് ഈ വാക്കുകൾ. ദൈവം അരളി ചെയ്തു, ദൈവം പറഞ്ഞു എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിന്, പ്രപഞ്ചത്തിന്, മനുഷ്യന്, ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലുള്ള സർവസൃഷ്ട ജീവജാലങ്ങൾക്കും അതിൽ തന്നെ ഒരു അസ്തിത്വമില്ല, സ്വതന്ത്രമായൊരു അസ്തിത്വമില്ല. അവയ്ക്ക് അസ്തിത്വമുള്ളത് എന്തുകൊണ്ടാണ്? ദൈവം അവയെ അസ്തിത്വമുള്ളവയാക്കി മാറ്റിയത് കൊണ്ടാണ്. അതെങ്ങനെയാണ് ദൈവം അവയെ അസ്തിത്വമുള്ളതാക്കി മാറ്റിയത്? ത്രൂ ഹിസ് വേർഡ്, ദൈവം പറഞ്ഞതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വസ്തുക്കളും, പ്രപഞ്ചവും, മനുഷ്യനും, ഈ ലോകം മുഴുവനും അവയുടെ ഉത്ഭവത്തിന്, അവയുടെ അസ്തിത്വത്തിന് അവർ ഈ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. They exist only because God said. They came to being only because God said. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ദൈവം പറഞ്ഞു, ദൈവം അരളി ചെയ്തു എന്ന വാക്ക് വെറുതെ നമ്മൾ ഒരു സാധാരണ പ്രയോഗമല്ല. അതിന് ഈ ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഴമേറെ അർത്ഥമുണ്ട്. ദൈവം പറഞ്ഞതുകൊണ്ടാണ് അവയ്ക്ക് അസ്തിത്വമുള്ളത്. ദൈവം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവയ്ക്ക് അസ്തിത്വം ഉണ്ടാകുമായിരുന്നില്ല, അവ എക്സിസ്റ്റ് ചെയ്യുകയില്ലായിരുന്നു. സോ ദേ എക്സിസ്റ്റ് ഓൺലി ബിക്കോസ് ഗോഡ് സെഡ്, ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം. അപ്പോൾ ആ ഒരു ചിന്ത ഈ ആദ്യത്തെ ഈ ഒരു പ്രയോഗത്തിലുണ്ട്. വയ്യോമർ എലോഹിം എന്നാണ് ഹീബ്രുവിൽ, നമ്മുടെ മലയാളത്തിൽ ദൈവം അരളി ചെയ്തു എന്നും ഗോഡ് സെഡ് എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൃഷ്ടി വിവരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നാം ദിവസം ദൈവം തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിക്കുന്ന ദൈവമാണ്. നമ്മൾ പിന്നീട് അതിൻ്റെ ദൈവശാസ്ത്ര വിചിന്തനങ്ങളിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദൈവം എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ, യഹി ഓർ, അതൊരു കമാൻഡാണ്. Let there be light. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും ആദ്യത്തേതാണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്, പ്രകാശം. മറ്റെല്ലാ സൃഷ്ടികളും ഈ പ്രകാശത്തിൻ്റെ സൃഷ്ടിക്ക് ശേഷമുണ്ടായതാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന കൽപ്പനയുടെ പൂർത്തീകരണമാണ് തൊട്ടടുത്തുള്ള വാക്യം, വെളിച്ചം ഉണ്ടായി. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. എന്താ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അതുണ്ടായി. അതാണ് ഈ സൃഷ്ടികർമ്മത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനെ ചിലരെങ്കിലും വലിയൊരു അബദ്ധമായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്.
ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തിൽ സൂര്യചന്ദ്രാദികളെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വെളിച്ചത്തെ സൃഷ്ടിച്ചത് ഒരു മണ്ടത്തരമാണ് അബദ്ധമെന്ന് കരുതുന്നതും കരുതുന്നവരും പറയുന്നവരും ഏറെയുണ്ട്. ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ ശരിയാണ്, പക്ഷേ ഇത് ദൈവത്തിനോ ദൈവ നിവേശന പ്രകാരം എഴുതിയ വിശുദ്ധ ഗ്രന്ഥ കർത്താവിനോ ശാസ്ത്രത്തെക്കുറിച്ച് അറിവോ ജ്ഞാനമോ ഇല്ലാത്തതുകൊണ്ടല്ല, ആ ഒരു കാര്യത്തിലേക്കല്ല ഞാൻ പ്രവേശിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ദൈവിക സന്ദേശം അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നാലാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്? അവയാണ് ഈ പ്രപഞ്ചത്തിന് വെളിച്ചം പകരുന്നത്. അവ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് എന്തുകൊണ്ട് ദൈവം ആദ്യത്തെ ദിവസം ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയായി പ്രകാശത്തെ സൃഷ്ടിച്ചു? അതിന് വളരെ കാര്യമായ ഒരു കാരണം ഈ സൃഷ്ടിയുടെ പിന്നിലുണ്ട്. തക്കതായ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് പ്രകാശഗോളങ്ങളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് പ്രകാശത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. കാരണം പ്രകാശഗോളങ്ങൾ, സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ, ഇവയൊക്കെയും പുരാണ ഇതിഹാസങ്ങളിൽ അന്നും ഇന്നും ദൈവങ്ങളായിട്ട് ആരാധിച്ചിരുന്ന വസ്തുക്കളോ സൃഷ്ടി പ്രപഞ്ചത്തിലെ സാധ്യതകളൊക്കെയുള്ള വസ്തുക്കളാണ് അവർ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഇവയെ ദൈവങ്ങളായിട്ട് ആരാധിച്ചു. ഇന്നും അവയെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഉദാഹരണത്തിന് സൂര്യനെ ചന്ദ്രനെയും പുരാണ ഇതിഹാസങ്ങളിൽ മാത്രമല്ല പഴയ എല്ലാ സാമ്രാജ്യങ്ങളിലും ലോക സംവിധാനങ്ങളിലുമൊക്കെ ദൈവങ്ങളായിട്ട് ആരാധിച്ചിരുന്നുണ്ട്. ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, റോമൻ സാമ്രാജ്യത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അവർ ദൈവങ്ങളാണ്. എന്നാൽ ഇവിടെ അവർ ദൈവങ്ങളല്ല എന്ന്, അവർ ദൈവങ്ങളായിട്ട് അന്നത്തെ ജനത അന്നും ഇന്നെങ്കിലും ചിലരെങ്കിലും അതിനെ ആരാധിക്കുന്നതിന് കാരണം എന്താ? അവർ നോക്കുമ്പോൾ ലോകത്തിന് പ്രകാശം തരുന്ന, ചൂട് തരുന്ന, രാത്രിയിൽ പ്രകാശം കൊടുക്കുന്ന, ഭയങ്കര ചൂടത്ത് പിടിച്ചു നിൽക്കാനാവാത്ത സൂര്യൻ്റെ ചൂടത്തൊക്കെ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ, ഈ ശക്തിയെ, പ്രപഞ്ചശക്തിയെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴെയാണ് ഇവരെന്ന് കാണിക്കാൻ ഈ പ്രകാശം സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ നിന്നും സ്വയമായി ഉത്ഭവിക്കുന്നൊന്നല്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശമുണ്ടാകുന്നത് ദൈവം ആദ്യം പ്രകാശം സൃഷ്ടിച്ചത് കൊണ്ടാണ്. നമ്മുടെ നാലാം ദിവസത്തെ നമ്മുടെ സൃഷ്ട പ്രക്രിയയിൽ നമ്മൾ കാണുന്ന ഒരു കാരണം, ഒരു കാര്യമാണ്. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ദൈവങ്ങളല്ല എന്ന് അത് നാലാം ദിവസം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഏറ്റവും വലിയ ദേവനും ദേവതയും ദേവന്മാരും ഒക്കെ ആരാധിച്ചിരുന്നത് ഇവരെയാണ്, അല്ല മറ്റു കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ നമ്മൾ പറയുന്ന നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്നവയാണ് സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളുമൊക്കെ. ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ കൈനോട്ടം, ജാതകങ്ങൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളോട് ബന്ധപ്പെട്ടത്, ഇതൊന്നും അവയ്ക്ക് നമ്മുടെ മേൽ അധികാരമില്ല എന്ന് സൂചിപ്പിക്കുന്നത് നാലാം ദിവസമാണ്. നമ്മളതിലേക്ക് വരും. അപ്പോഴേ പ്രകാശത്തിൻ്റെ യഥാർത്ഥ ഉറവിടം സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അല്ല, മറിച്ചത് ദൈവമാണ്. അത്രയും സുപ്രധാനമായ ഒരു സന്ദേശമാണ് ഇവിടെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ അവർ വെറും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടവർ മാത്രമാണ്. അത് നമ്മൾ പിന്നീട് കാണും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾമാരല്ല, മറിച്ച് ദൈവമാണ് ഈ പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന ഉറവിടം. ദൈവത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ദൈവമാണെന്ന് ഈ പ്രകാശത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ മറ്റുള്ളവയെ, പ്രകാശം തരുന്ന സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ തുടങ്ങിയവയൊന്നും ദൈവങ്ങളായിട്ട് കാണുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്നൊരു സൂചന കൂടി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സൃഷ്ടിക്കും മുമ്പായിട്ട് ആദ്യമേ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തിയുടെ ആദ്യ സൃഷ്ടി വിവരണം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അതിൻ്റെ നാലാം വാക്യം എങ്ങനെയാണ് പറയുക? വെളിച്ചം നല്ലതാണെന്ന് ദൈവം കണ്ടു. ഇത് നമ്മൾ ഇവാലുവേഷൻ ഫോർമുലയാണ് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടാമത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. നല്ലതാണെന്ന് ദൈവം കണ്ടു. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു വെക്കുന്നൊരു കാര്യമല്ല. ഇവിടെ ഹീബ്രുവിലെ നല്ലൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തോവ് എന്ന വാക്കാണ്. നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുക? ദൈവസൃഷ്ടിയുടെ നന്മയും താൻ സൃഷ്ടിച്ചവ നല്ലതാണെന്ന് ദൈവത്തിൻ്റെ അംഗീകാരവും അവയുടെ സ്വീകാര്യതയും ഈ ഒരു വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. നന്മ തന്നെയായ ദൈവം സൃഷ്ടിച്ചത് എന്തും നന്മയാണ്, അത് നല്ലതാണ്.
അതിന് നൽകുന്ന അംഗീകാരവും സ്വീകാര്യതയും കൂടിയാണ് ഈ വാക്കുകളിൽ നമ്മൾ കാണുക. അത് നമ്മുടെ മനസ്സ് വെറുതെ ഒരു ഇവാലുവേഷൻ ഫോർമുല മാത്രമല്ല, ഇത് ദൈവം നൽകുന്ന ഒരു അംഗീകാരമുണ്ട്, ദൈവം നമുക്ക് മുമ്പിൽ വെക്കുന്ന ഒരു സ്വീകാര്യത ആ വാക്കുകളിൽ നിഴലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്മ തന്നെയായ ദൈവം ചെയ്യുന്നത് എന്തും നല്ലതായിരിക്കും, നന്മയായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, രൂപരഹിതവും ശൂന്യമായിരുന്ന ഭൂമി ആ ഒരു പ്രയോഗം ഒരിക്കലും തിന്മയെ സൂചിപ്പിക്കുന്നതല്ല എന്ന് പറയുന്നതിനുള്ള മറ്റൊരു കാരണം ഇത് തന്നെയാണ്. ഇതൊരു അംഗീകാര വചനമാണ്. ഈ ആദ്യ സൃഷ്ടി വിവരണത്തിൽ 7 പ്രാവശ്യം നമ്മളത് കാണുന്നുണ്ട്. ഈ 1 സൃഷ്ടിപത്തിൽ പറഞ്ഞ അംഗീകാര വചനം ഇങ്ങനെ 7 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? നല്ലവനായ ദൈവം സൃഷ്ടിച്ച എന്തുമാവട്ടെ, ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഏത് കാര്യവും അതിലൂടെ നമ്മൾ ചെല്ലേണ്ടത് നന്മ തന്നെയായ സൃഷ്ടാവിലേക്ക് കടന്നു വരാനുള്ള ഒരു ആഹ്വാനമാണ് ഇതിൽ ഉൾച്ചേർന്നിരിക്കുക. നന്മ തന്നെയായ ദൈവം സൃഷ്ടിച്ച സൃഷ്ടപ്രപഞ്ചത്തിലൂടെ നന്മ തന്നെയായ നല്ലവനായ സൃഷ്ടാവിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരാഹ്വാനവും ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. തുടർന്ന് പറയുന്ന ഇപ്രകാരമാണ്, അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദർ ആർ 2 ഡിസ്റ്റിങ്ക്റ്റ് മോമെൻറ്റ്സ് ഓഫ് ക്രിയേഷൻ. 2 വ്യത്യസ്തമായ 2 തലങ്ങളുണ്ട്, 2 മുഹൂർത്തങ്ങൾ. 1 സൃഷ്ടി, 2 വേർതിരിക്കൽ. വേർതിരിക്കലും പിന്നെ ഒരു ഓർണമെൻറ്റേഷനും, അതിനെ അലങ്കരിക്കൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ആ വേർതിരിക്കൽ കാണുന്നുണ്ട്. പ്രകാശത്തെ ഇരുളിൽ നിന്ന് ദൈവം വേർതിരിക്കുന്നു. ഈ വേർതിരിക്കൽ 3 ആണ് ആദ്യ സൃഷ്ടി വിവരണത്തിൽ നമ്മൾ കാണുക. അതിൽ ആദ്യത്തേതാണ് ഈ വേർതിരിക്കൽ. ഈ വേർതിരിക്കലിൻ്റെ അർത്ഥം എന്താണ്? അതിനുള്ള പ്രത്യേക ഹീബ്രു വാക്കുകളൊക്കെ ഉണ്ട്, ഞാൻ അതിൻ്റെ അർത്ഥ വ്യാപ്തിയിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അതായത് വേർതിരിക്കൽ മനുഷ്യന് വസിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. അപ്പോഴീ വേർതിരിക്കലുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി ദൈവം മാറ്റിയെടുക്കുന്നത്. അതായത് ഈ വേർതിരിക്കൽ തുടർന്ന് വരുന്ന മറ്റ് ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ഈ വേർതിരിക്കൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, അബ്രാഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നു, തുടർന്ന് ഇസ്രായേലിനെ മറ്റ് ജനതകളിൽ ദൈവം വേർതിരിക്കുന്നു, ലേവി ഗോത്രത്തെ വേർതിരിക്കുന്നു, പുതിയ നിയമത്തിലെ കടന്നു വരുമ്പോൾ അപ്പൊസ്തലന്മാരെ ദൈവം വേർതിരിച്ചെടുക്കും. ഈ വേർതിരിക്കൽ ഒരു ദൈവിക പ്രവൃത്തിയാണ്, ദൈവത്തിന് വേണ്ടി നന്മയുടെ ഭാഗമായി ദൈവ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേർതിരിക്കൽ. അതിന് പല അർത്ഥതലങ്ങളുണ്ട്. ഇവിടെ ഈ വേർതിരിക്കലിൻ്റെ പ്രത്യേകത വാസയോഗ്യമാകുന്ന ഭൂമിയിലേക്കുള്ള ഒരു കടന്നുവരവാണ്, ഒരു അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അവിടെ നിന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. 5 വാക്യം, വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. നെയ്മിങ്, പേരിടൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പേരിടൽ. ദൈവം പ്രകാശത്തെ പകലെന്നും അന്ധകാരത്തെ രാത്രിയെന്നും വിളിച്ചു, അല്ലെങ്കിൽ പേരിട്ടു. കൃത്യമായിട്ട് ഹീബ്രുവിലെ വൈക്ര എന്ന വെർബാണ്, വിളിക്കുക, പേരിടുക എന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ദൈവം അങ്ങനെ പേരിട്ട് വിളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഹീബ്രുവിൽ അതിനെ പറഞ്ഞു വച്ചിരിക്കുക. ഇനി പേരിടുക എന്ന കർമ്മം സൃഷ്ടി കർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയാണ് ഈ പേരിടുക, അല്ലെങ്കിൽ ഈ പേരിട്ട് വിളിക്കുക, ഈ പേര് വിളിക്കുക എങ്ങനെ പ്രധാനപ്പെട്ടതാകുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ പേരിടുക എന്നത് അധികാരത്തെയും ഉടമസ്ഥ അവകാശത്തെയും സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പേരിടുക എന്നത് അധികാരത്തെയും ഉടമസ്ഥ അവകാശത്തെയും. അതുകൊണ്ടാണ് ചിലപ്പോഴും നമ്മൾ കാണുന്നത്, ഉദാഹരണത്തിന് സ്നാവ്യോഹന്റെ ജനനം കഴിഞ്ഞപ്പോൾ പേരിട്ട് വിളിക്കുന്നത് അപ്പനാണ്, കാരണം പേരിടാനുള്ള അവകാശം അപ്പനാണുള്ളത്. അതുപോലെ തന്നെ യൗസേപിതാവിനോട് പറയുന്നുണ്ട്, നീ ശിശുവിന് ഈശോ എന്ന് പേരിടണം. ദൈവപിതാവിൻ്റെ അതേ സ്ഥാനം തന്നെ യൗസേപിതാവിന് പകർന്നു കൊടുക്കുന്നൊരു സൂചന കൂടിയാണത്. അപ്പോൾ പേരിടുക അധികാരത്തിൻ്റെയും ഉടമസ്ഥ അവകാശത്തിൻ്റെയും സൂചനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് വെളിച്ചത്തെ, ഇനി തുടർന്ന് വരുന്ന പലയിടത്തും നമ്മൾ പേരിടൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വിളിക്കുന്നത് ഇങ്ങനെ ഒരു പേര് വിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പേരിടുക വഴി ദൈവം തൻ്റെ അധികാരവും ഉടമസ്ഥ അവകാശവും ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ പ്രകടിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ സൃഷ്ടപ്രപഞ്ചം ദൈവത്തിൻ്റെതാണ്, അതിലുള്ള സർവ്വസൃഷ്ടികളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സൃഷ്ടവസ്തുക്കളാണ്, സൃഷ്ടപ്രപഞ്ചമാണ് മനുഷ്യൻ പോലും. അതുകൊണ്ട് തന്നെ ദൈവം പേരിട്ട് വിളിച്ച വസ്തുക്കൾ,
ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവയാണ്. ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവയാണ്. ഇപ്പൊ പ്രകാശത്തെ ഇരുളിനെ ദൈവം ഇങ്ങനെ വിളിച്ചു, പ്രകാശമെന്നും ഇരുളെന്നും വിളിച്ചു. അപ്പോൾ അവ ഈ പേരിട്ട് വിളിച്ച ദൈവത്തിന് അല്ലെങ്കിൽ ഈ പേര് കൊടുത്ത ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവരാണ്. ദേ ആർ നോട്ട് എബവ് ഗോഡ്, ദേ ഷുഡ് ബി സബ്മിസീവ് ടു ഗോഡ്, സബ്സേർവിയൻറ്റ് ടു ഗോഡ്. ആ ഒരു പ്രധാനപ്പെട്ട ആശയം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, പിന്നീടുള്ള പലയിടത്തും നമ്മളിത് കാണുന്നുണ്ട്, സൃഷ്ടപ്രപഞ്ചം, സൃഷ്ടവസ്തുക്കൾ എന്തു തന്നെയായാലും ദൈവത്തിന് മുകളിലല്ല, അവ ദൈവത്തിൻ്റെ കീഴ്പ്പെട്ടിരിക്കേണ്ട, ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകാശം, സൂര്യചന്ദ്ര നക്ഷത്രാദികളൊക്കെ നമ്മൾ പിന്നീട് കാണും ഇങ്ങനെ പേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അവയിൽ ഈ ഒരു അധികാരവും ഉടമസ്ഥാവകാശവും ദൈവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അന്ധകാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, പ്രകാശത്തിൻ്റെ അഭാവമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് വേർതിരിച്ചെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പുരാതന പ്രാചീന കാലഘട്ടങ്ങളിൽ അന്നത്തെ ചിന്താഗതി അനുസരിച്ച് പ്രകാശത്തെ പോലെ തന്നെ അന്ധകാരത്തെയും ഒരു യാഥാർത്ഥ്യമായിട്ട് അന്നത്തെ ജനത കരുതിയിരുന്നു. ഈ നിരന്തരം ഇപ്പം നമ്മളിവിടെ പറയുന്നുണ്ട്, പ്രകാശമായി, സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനു മുൻപ് പകലും രാത്രിയും എന്നും വേർതിരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പകലും രാത്രിയും നിരന്തരം ആവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരൊറ്റ ദിവസം ഉണ്ടായ ഒരു പ്രക്രിയയല്ല, നിരന്തരം കോടാനുകോടി വർഷങ്ങളായിട്ട് നിരന്തരം ആവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പകലും രാത്രിയും. ഈ ഒരു ആവർത്തിക്കുന്ന ഈ ഒരു സൃഷ്ടി കർമ്മം, ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിലൂടെ ആവർത്തിക്കപ്പെടുന്ന ഈ ഒരു കാര്യം, അത് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പകലെന്നും രാത്രിയെന്നും മാറ്റി നിർത്തി പേരിടുന്ന, അല്ലെങ്കിൽ അതിന് അങ്ങനെയൊരു നാമധേയം നൽകി മാറ്റി നിർത്തുന്ന ദൈവത്തിൻ്റെ അനന്ത പരിപാലനയാണ് ആവർത്തിച്ചു വരുന്ന ഈ ഒരു പ്രക്രിയ, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഈ ഒരു പ്രക്രിയ സൂചിപ്പിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞിരുന്നു, ഏശയ്യാ 45:7 കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ദൈവം സൃഷ്ടിച്ചതാണ് അന്ധകാരം, അല്ല തിന്മയുടെ പ്രതീകമല്ല അത്. ഇവിടെ ഒരിക്കലും അതിനെ തിന്മയുടെ സാന്നിധ്യമുള്ളതോ അതിൻ്റെ പ്രതീകമായിട്ടോ നമ്മൾ കരുതരുത്, അങ്ങനെ ഒരു സൂചനയേ ഇവിടെയില്ല. ഇനി എന്തിനാണ് ദൈവം ഇവിടെ ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്? അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രകാശം സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോലെ പ്രകാശത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു, രണ്ടിനും പേരിട്ടു, ഇരുളിന് രാത്രിയെന്നും പ്രകാശത്തിന് പകലെന്നും പേരിട്ടു. എന്തിനാണ്? പണ്ട് കാലഘട്ടത്തിൽ, ഇന്നും അത് വാസ്തവമാണ്, പുരാതന കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ അന്ധകാരത്തെയും രാത്രിയെയും ഭയപ്പെട്ടിരുന്നവരാണ്. ഇന്നത്തെ പോലെ വെളിച്ചമോ സാധ്യതകളൊന്നുമില്ലാത്ത ഇരുളിനെ ഭയപ്പെട്ടിരുന്ന ഒരു ജനതയോട് പ്രാചീന മനുഷ്യൻ്റെ മനോഭാവങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നൽകുന്ന ഒരു തിരുത്തൽ കൂടിയാണ് വേർതിരിക്കപ്പെട്ട അന്ധകാരത്തിന് രാത്രി എന്ന് പേരിടുന്ന പ്രവൃത്തി. ഞാൻ വ്യക്തമാക്കാം, നമ്മളുടെ ഇടയിൽ ഇപ്പോൾ തന്നെയുണ്ട് രാത്രിയെ പേര് പുറത്തിറങ്ങി നടക്കാൻ പേടിയുള്ളവർ, പിശാചുക്കളും ഭൂതങ്ങളും ദുഷ്ട പ്രേതങ്ങളും ഒക്കെ ഇറങ്ങി നടക്കുന്ന ഒരു സമയമായിട്ട് രാത്രിയെ നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. മീഡിയയിലൂടെ, സിനിമകളിലൂടെ, കെട്ടുകഥകളിലൂടെ ഒക്കെ നമ്മളങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ സാമാന്യ മനുഷ്യർക്കെല്ലാം രാത്രിയെ പേടിയാണ്. രാത്രി എന്നത് തിന്മ ഇറങ്ങി നടക്കുന്ന, തിന്മയുടെ ആധിപത്യമുള്ള ഒരു സമയമല്ല, അത് ദൈവം വേർതിരിച്ച് പേരിട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ അധികാരത്തിനും ഉടമസ്ഥാവകാശത്തിനുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രാത്രിയെ പേടിക്കേണ്ട കാര്യമില്ല, രാത്രി തിന്മയുടെ സ്വാധീനത്തിലുള്ള ഒരു കാര്യമല്ല, ഇരുളെന്ന് പറയുന്നത് തിന്മയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു മേഖലയുമല്ല. ഇത്രയും വ്യക്തമായൊരു സന്ദേശം ഇവിടെ ഈ ആദ്യ ദിവസത്തെ സൃഷ്ടികർമ്മത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയത്തോടെ ഇരുളിനെയോ രാത്രിയോ നോക്കിക്കാണേണ്ടവരല്ല മനുഷ്യർ നമ്മൾ. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ അധികാരമുള്ള, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു സമയ ക്രമമാണ്, അല്ലെങ്കിൽ ഒരു കാലമാണ് രാത്രി എന്ന് പറയുന്നത്. അത് പിശാചിൻ്റെയോ തിന്മയുടെയോ ഇരുളിൻ്റെ മറവിൽ അരങ്ങേറുന്ന തിന്മയുടെ പ്രവൃത്തികളുടെയോ കൂത്തരങ്ങ് ഉണ്ടാകുന്ന ഒരു സമയക്രമമല്ലത്. അത് ദൈവത്തിൻ്റെ അധികാരത്തിൽ, ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തിന്മയെ പേടിക്കുകയോ തിന്മയുടെ സാന്നിധ്യമുള്ള, തിന്മയുടെ നിയന്ത്രണമുള്ള, തിന്മ നിയന്ത്രിക്കുന്ന, പിശാചി നിയന്ത്രിക്കുന്ന ഒരു സമയമല്ല രാത്രി എന്ന് പറയുന്നത്.
അവര് തിരുത്തലുകൂടി അവർ വലിയ അനുഗ്രഹത്തിൻ്റെ അവസ്ഥ കൂടി ഈ ഒരു വാക്കിലൂടെ ദൈവത്തിൻ്റെ ഈ ഒരു പേരിടലൂടെ വേർതിരിക്കലിലൂടെ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥകർത്താവ് എടുത്തു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയെ പേടിക്കണ്ട, രാത്രി ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടതാണ്, തിന്മയുടെ അധികാരത്തിന് കീഴ്പ്പെട്ടതല്ല. അത് മനുഷ്യനാണ് അത് തിന്മയുടെ ഇതിലേക്കൊക്കെ മാറ്റിയെടുക്കുന്നത്. ഏത് തിന്മയുടെ മുകളിൽ ദൈവത്തിൻ്റെ നന്മയുടെ ഈ അധികാരത്തിൻ്റെ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ ആ ശക്തി ഉണ്ടെന്ന് ഓർത്തിരിക്കണം. ഇനി അത് അവസാനിക്കുന്നത് ഒന്നാം ദിവസം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഈ കാലഘട്ടത്തെക്കുറിച്ച്. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിച്ചതാണ്. എങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിനെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് സൂചനകൾ നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒന്ന്, ഇതിനെക്കുറിച്ച് വിശദമായൊരു വിവരണം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്കും അവസാനിക്കുന്നത് പിറ്റേ ദിവസം സന്ധ്യയോടുകൂടിയാണ്. ആ ഒരു സൂചന ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു യഹൂദ ചിന്ത ഇവിടെ ഉൾച്ചേർന്നിരിക്കാൻ സാധ്യതയില്ലാതില്ല. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളേറെ അർത്ഥമുള്ളത് ഞാൻ അന്ന് പറഞ്ഞ ഈ ഒരു കാര്യത്തിനാണ്. അതായത് സൃഷ്ടികർമ്മം നടക്കുന്ന സമയത്തിനും ഇടയ്ക്കുള്ള, അതായത് ഒന്നാം ദിവസത്തിനും രണ്ടാം ദിവസം ഇടയ്ക്കുള്ള സൃഷ്ടികർമ്മം നടക്കാത്ത സമയത്തെക്കുറിച്ച്, ദ വേക്കൻസ് ടൈം, ആ സമയത്തെക്കുറിച്ചാണ് ഈ പ്രയോഗം ഒന്നാമത്തെ സൃഷ്ടി വിവരണത്തിൽ ചേർത്ത് വച്ചിരിക്കുക. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ സൃഷ്ടി കഴിയുമ്പോൾ സന്ധ്യയായി പ്രഭാതമായി എന്നും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് സന്ധ്യയ്ക്കും പ്രഭാതത്തിനും ഇടയിലുള്ള സൃഷ്ടി നടന്നു, അത് കഴിഞ്ഞുള്ള വേക്കൻ്റ് ടൈം. ഇത് യഹൂദ ചിന്തയിൽ ദിവസം തുടങ്ങുന്നതിന് അവസാനിക്കുന്നതിന് സൂചനയായി എടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് ഒന്നാം ദിവസത്തെ സൃഷ്ടി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ഒന്നാം ദിവസം പ്രകാശത്തിൻ്റെ ഉറവിടം ദൈവം പറഞ്ഞു, അത് എക്സിസ്റ്റൻ്റ് ആകുന്നു, ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ ചിന്തകൾ ഇനിയും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇരുളിനെ ഭയപ്പെടാൻ മനുഷ്യന് യാതൊരു ആവശ്യമില്ല. ഇരുളിനെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. പ്രകാശം എന്നതുപോലെ തന്നെ ഇരുളും ദൈവത്തിൻ്റെ അധികാരത്തിനും ശക്തിക്കും കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. ആ തിന്മയുടെ കൂത്തരങ്ങിൻ്റെ മേഖലകളല്ല, പിശാചിൻ്റെയോ ഭൂതഭേദ പിശാചിക്കനോട് സാന്നിധ്യത്തിൻ്റെ സ്ഥലവുമല്ല. അത് ദൈവാധികാരത്തിന് കീഴ്പ്പെട്ട ഒരു വ്യവസ്ഥയാണത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവം പറഞ്ഞു സംഭവിച്ചു ഈ ഒരു തുടക്ക ദിവസത്തെ ഈ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഇതിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനെന്നും പറയാറുള്ളത് പോലെ ചോദിക്കുക, പിന്നീട് പറയുന്നത് സമയമുള്ളതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.